Kerala PSC അംഗമാകുന്നത് ലേലം വിളിയും വിലക്ക് വാങ്ങലും ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല. കുറെ കാലമായി കേൾക്കുന്നതാണ്. അത് PSC മാത്രമല്ല ഒട്ടുമിക്ക കമ്മീഷനുകളിൽ അംഗമാകുന്നതിനും എന്തിനേറെ ബോർഡ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്തിന് വരെ പണമിടപാട് നടക്കുന്നു. ഇതിപ്പോൾ പറയാൻ കാരണം PSC അംഗമാകുന്നതിന് കോഴ കൊടുത്തത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കേസെടുത്ത വാർത്ത കണ്ടതുകൊണ്ടാണ്. NCP പാർട്ടി നേതാക്കൾ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. ഒരു റിട്ടയർഡ് DYSPയുടെ മകളെ PSC അംഗമാക്കുന്നതിന് എറണാകുളത്തെ ഒരു ബാർ ഉടമ വഴി NCP നേതാക്കൾ 1 കോടി രൂപയോളം കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. അതുപോലെ മറ്റൊരു വ്യക്തിയെ PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് എറണാകുളം ജില്ലയിലെ മറ്റൊരു NCP നേതാവ് 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം വരുന്നത് LDFലെയും UDFലെയും ഈർക്കിൽ പാർട്ടികളിൽ നിന്നാണ്. അവരാണ് ഈ സ്ഥാനങ്ങൾക്ക് ലേലം വിളിക്കുന്നത്. മുന്നണി മര്യാദ അനുസരിച്ച് ഘടകകക്ഷികൾക്ക് സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കും. അതാണ് ഈ ലേലം വിളിച്ച് പണം വാങ്ങി വിൽക്കുന്നത്. ഇങ്ങനെ ലേലം വിളിക്കുമ്പോൾ വാങ്ങാൻ വരുന്നത് ചില്ലറക്കാരല്ല, കോടികൾ മുടക്കുമ്പോൾ അത് തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പുള്ളവരാണ്. അങ്ങനെയാണ് അഴിമതികൾ നടക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ മൂന്നാമത്തെ ഘടകകക്ഷിക്ക് കിട്ടിയ PSC മെമ്പർ സ്ഥാനത്തിന് ലക്ഷങ്ങൾ വീതിച്ചു കൊടുത്തത് കേരളം വിട്ട് അങ്ങ് വടക്കേ ഇന്ത്യയിൽ വരെ പോയി. PSC അംഗമായ അയാൾ നിക്ഷേപിച്ച കാശ് തിരിച്ചു പിടിക്കാൻ ബഹുമിടുക്കനായിരുന്നു. അയാൾ ആ പാർട്ടിയിലെ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നുവെന്ന് മാത്രമല്ല സർക്കാർ സർവീസിൽ ഒരു ക്ലാർക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലായില്ലേ കൈക്കൂലി എങ്ങനെ വാങ്ങിക്കാമെന്ന് റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണെന്ന്. അയാൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാലാവധി തികഞ്ഞു പുറത്തുപോയത്. അയാളുടെ സമ്പാദ്യം ഏതെങ്കിലും അന്വേഷണ ഏജൻസികളൊന്ന് ചുമ്മാതെ പരിശോധിക്കണം. വെറുതെ പരിശോധിച്ചാൽ മതി. നമുക്കറിയാം ഒരു LD ക്ലാർക്കിന് എത്ര രൂപ കിട്ടുമെന്നും അയാൾ മൂത്ത് എവിടെ വരെ എത്തുമെന്നും അപ്പോഴയാൾക്ക് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും വിരമിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യവും കൂടാതെ ഒരു PSC അംഗത്തിന് കിട്ടുന്ന വരുമാനവും ഇതെല്ലാം കൂടി കൂട്ടിക്കിഴിച്ച് ഹരിച്ച് ഗുണിച്ച് നോക്കിയിട്ട് മിച്ചം വരുന്നതേ എത്രയാണെന്ന് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോഴറിയാം കൈക്കൂലി കൊടുത്ത് PSC അംഗമായാലുള്ള ഗുണം. INL നേതാക്കൾക്കെതിരെയും എന്തിനേറെ ഇങ്ങേയറ്റം സ്കറിയ തോമസിൻ്റെ പാർട്ടി വരെ ആരോപണം നേരിട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ളവരാണ് അഴിമതിയും കൈക്കൂലിയും വാങ്ങുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. കാരണം അവർ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടല്ലേ ഈ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിയത്. അപ്പോൾ ആ കാശ് തിരിച്ചു പിടിക്കണ്ടേ? അത് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ്? അഴിമതിയും കൈക്കൂലിയും നടത്തി തന്നെയാണ്. ഇത്തിൽക്കണികളായ പാർട്ടികൾക്ക് ഇതൊന്നും കൊടുക്കരുത്. മാത്രമല്ല PSC അംഗങ്ങളുടെ എണ്ണവും കുറയ്ക്കണം.